Hello, welcome back to Jessie's Family Vibes. ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ രാവിലെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ മുറ്റത്ത് ഇപ്പോൾ അടുത്താണ് കേട്ടോ സ്റ്റോൺ വെച്ചതും പുല്ല് വിരിച്ചതൊക്കെ. അപ്പോൾ പുല്ലടക്ക് നനച്ച് കൊടുക്കണമെങ്കിൽ പുല്ല് പിടിക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ എഴുന്നേറ്റൊന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പുല്ലൊക്കെ നന്നായിട്ട് നനച്ച് കൊടുക്കുകയാണ്. കുറച്ച് ദിവസം ആയിട്ടുള്ളൂ വെച്ചിട്ട്. ചിലർ ആർട്ടിഫിഷ്യൽ ഗ്രാസ്സാണ് വെക്കാറുള്ളത്, നമ്മൾ നാച്ചുറൽ ഗ്രാസ്സാണ് വെച്ചിട്ടുള്ളത്. ഇന്നൊരു റെസിപ്പി കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ബീച്ചിലെ കോഴിക്കോട് ബീച്ചിലെ സ്പെഷ്യൽ ഗ്രീൻ പീസ് എഗ് മസാലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇതുപോലെയാണ് കേട്ടോ അരിയേണ്ടത്. നമ്മൾ നീളത്തിൽ അരിയാൻ പാടില്ല കേട്ടോ. ഗ്രീൻ പീസ് മസാലയിലേക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞു വെക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബീച്ചിൽ പോയാൽ എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് ഗ്രീൻ പീസ് എഗ് മസാല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് കല്ലുമ്മക്കായ, ഗ്രീൻ പീസ്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഗ്രീൻ പീസ് നേരത്തെ തന്നെ ഞാൻ വേവിച്ച് വെള്ളം വാരാൻ വേണ്ടി വച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് മുട്ട. ഒരു നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നാല് മുട്ടയിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ വഴറ്റി വെച്ച മസാലയിലേക്ക് എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കാം. എഗ്ഗ് ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എഗ്ഗ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ഇതിലെ മസാലയിൽ നന്നായിട്ട് മിക്സായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഗ്രീൻ പീസും മസാലയും നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ബീച്ചിലെ തട്ടുകടയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലൊരു അൺബോക്സിങ് നടന്നിരുന്നു. അതിനെക്കുറിച്ചാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മളൊരു കാർ വാഷിംഗ് മെഷീന് വാങ്ങിയിരുന്നു. അത് ഫിറ്റ് ചെയ്യുന്നൊക്കെ പണിയിലാണ് കേട്ടോ ഉപ്പയും മക്കളും. അപ്പോൾ ഇതാ മോൻ അത് മെഷീന് കണ്ടിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് തോക്കാണ് വെടി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുകയാണ്. അതുകൊണ്ട് മെഷീൻ്റെ ഓരോ ഭാഗങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കാറ് വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പിന്നെ നമുക്ക് വീടിന് മുകളിലുള്ള പൂപ്പുകൾ, മതിലിന് മുകളിലുള്ള പൂപ്പുകൾ, ചെറിയ എല്ലാം നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇതിൻ്റെ കാറ്റലോഗൊക്കെ എടുത്ത് മോന് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ. ഇത് വെച്ചിട്ട് മതിൽ കഴുകുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നിങ്ങൾ കാണുന്നുണ്ടാകും, പൂപ്പൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് പൂപ്പൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ കൈവെച്ച് ഒരതൊന്നും വേണ്ട, സൂപ്പറായിട്ട് ചേറൊക്കെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ. വെള്ളം നല്ല ശക്തമായിട്ടാണ് കേട്ടോ വെള്ളം ഈ മെഷീനിലൂടെ വരുന്നത്. ചേറൊക്കെ പോകുന്നത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ ഇൻ്റർലോക്കുമ്പോഴൊക്കെ ഉള്ള ചേറുകളൊക്കെ നന്നായിട്ട് പോക്കാൻ പറ്റും. ഒരു രണ്ട് മൂന്ന് വിധത്തിൽ ഈ മെഷീനിലൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആക്കി വെക്കാനൊക്കെ പറ്റും. കണ്ടോ ചളിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഉപകാരമുള്ളൊരു മെഷീനാണിത്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ പോയിരുന്നു കേട്ടോ. അവിടെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ബീച്ചിൽ. ഇത് ഞാൻ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കല്ല് വെച്ചിട്ടുള്ള ഓരോ സ്തൂപങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബീച്ചിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ അതിൻ്റെ മെനു കാർഡാണിത്.
ഞങ്ങള് ബാർബിക്യൂ ചിക്കൻ പിസ ആണ് ട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിസ ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിസ കഴിക്കാൻ. പിന്നെ ബീച്ച് പോയാൽ കുട്ടികൾക്ക് എന്തായാലും കിട്ടേണ്ട ഒരു സാധനമാണ് നമ്മുടെ ചരണ്ടി ഐസ്. എല്ലാ കുട്ടികൾക്കും നല്ല മുതിർന്നവർക്കൊക്കെ ചരണ്ടി ഐസ് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദിവസം ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.